ഗ്രാമത്തിൽ വരൾച്ച രൂക്ഷമായപ്പോൾ ജനങ്ങളെല്ലാവരും കൂടെ മലമുകളിൽ താമസിക്കുന്ന സന്യാസിയുടെ അടുക്കൽ എത്തുവാനിടയായി തീർന്നു. ആ സന്യാസിക്ക് അത്ഭുതസിദ്ധി ചെയ്യാൻ കഴിവുണ്ട് എന്നാണ് ജനങ്ങളുടെ വിശ്വാസം. തൻ്റെ അടുക്കൽ എത്തിയതായ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് സന്യാസി അവരോടായി പറഞ്ഞു, നാളെ തന്നെ മഴ പെയ്യിച്ചേക്കാം. അപ്പോൾ അവരിൽ കുറച്ചു പേര് പറഞ്ഞു, നാളെ ഞായറാഴ്ചയാണ്, ഞങ്ങൾ കുടുംബസമേതം പുറത്തു പോകുന്ന ദിവസമാണ്, അതുകൊണ്ട് മഴ പെയ്താൽ യാത്രയുടെ സുഖം നശിക്കും. അപ്പോൾ സന്യാസി പറഞ്ഞു, എന്നാൽ തിങ്കളാഴ്ചയാകട്ടെ. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, എൻ്റെ മകളുടെ വിവാഹം തിങ്കളാഴ്ചയാണ്, മഴ പെയ്താൽ അത് ബുദ്ധിമുട്ടാകും. ചൊവ്വാഴ്ചയായാലോ? സന്യാസി ചോദിച്ചു. അപ്പോൾ കുറച്ചു പേർ എതിർത്തു. അവർ പറഞ്ഞു, ചൊവ്വാഴ്ച ചന്ത ദിവസമാണ്. ഓരോ ദിവസത്തെക്കുറിച്ചും സന്യാസി ചോദിക്കുമ്പോഴെല്ലാം ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിക്കുവാൻ, തടസ്സം സൃഷ്ടിക്കുവാൻ ഇടയാകും. അപ്പോൾ സന്യാസി അവരോടായി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, മഴ പെയ്യിക്കാൻ പറ്റിയ ദിവസം നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ച് എൻ്റെ അടുക്കൽ വരിക. ചുരുക്കി പറഞ്ഞാൽ, ഒരു വർഷത്തേക്ക് ആ ഗ്രാമത്തിൽ മഴ പെയ്തില്ല. ഇവിടെ നാം ശ്രദ്ധിച്ചാൽ പൊതു നന്മയേക്കാൾ ഓരോരുത്തരുടെയും സ്വന്തം ആവശ്യമായിരുന്നു വലുത്. വിശുദ്ധ ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കട്ടെ. ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ള ഗുണപാഠം, സ്വന്തം ഗുണം മാത്രം അന്വേഷിക്കുന്നവർ പൊതു നന്മയുടെ മുള പൊട്ടാൻ അനുവദിക്കുന്നില്ല. എവിടെ ആരൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ അവിടെയാണ് പൊതു നന്മയുടെ നാമ്പ് എടുക്കുന്നത്.